ഓപ്പറേഷൻ തിയേറ്ററിൽ മതപരമായ വസ്ത്രം ധരിക്കണമെന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനെതിരെ ഐ എം എ. ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്. അന്താരാഷ്ട്ര മാനദണ്ഡം ഇക്കാര്യത്തിൽ പാലിക്കണമെന്നും ഐ എം എ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ സുൽഫി നുഹു പറഞ്ഞു. ലോകത്തെല്ലായിടത്തും ആശുപത്രികളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി രോഗിയാണ്. അപ്പോൾ രോഗിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവർക്ക് അണുബാധ വരാതിരിക്കുവാനുള്ള ചില പ്രത്യേക പ്രോട്ടോക്കോളുകൾ ലോകത്തെമ്പാടും ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില പ്രോട്ടോക്കോൾ ഓപ്പറേഷൻ തിയേറ്ററുകളിലും ഒക്കെ തന്നെയുണ്ട്. അത് കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ഈ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം. ഫുൾ സ്ലീവ് വസ്ത്രം ധരിക്കുന്നത് പ്രായോഗികമല്ലെന്നും ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ 24നോട് പറഞ്ഞു. ഡ്രസ് ലോങ് സ്ലീവ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൈ വാഷ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റില്ല, പ്രൊസീജിയേഴ്സിന് അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സർജറിക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റ് കെയർ ആണ് പ്രയോറിറ്റി വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് നമുക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യം ഞാൻ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മതപരമായ വസ്ത്രം ധരിക്കാൻ അനുവാദം ചോദിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ ബാച്ചുകളിലെ 7 MBBS വിദ്യാർത്ഥിനികളാണ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഇതിൽ പ്രിൻസിപ്പൽ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി, ഐ എം എ അവരുടെ തീരുമാനം അറിയിച്ചു, അന്താരാഷ്ട്ര തലത്തിൽ ഒരു SOP ഉണ്ട്, അതനുസരിച്ചേ പോകൂ എന്ന് ഐ എം എ തന്നെ പറയുന്നു. അപ്പോൾ ഈ ഈ ആവശ്യമുന്നയിച്ച വിദ്യാർത്ഥികൾ അവരുടെ നിലപാടിൽ നിന്ന്, അവരുടെ ആവശ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ? ആ, വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 26ാം തീയതിയാണ് വിവിധ ബാച്ചുകളിലെ വിദ്യാർത്ഥികൾ ഒപ്പിട്ട ഒരു കത്ത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറുന്നത്. ഈ കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ ശരീരം മുഴുവൻ മറയ്ക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്ന്. എന്നാൽ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ആ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നിരസിച്ചിരുന്നു. കാരണം അത് അപ്രായോഗികമായ കാര്യമാണ്. മെഡിക്കൽ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണ് പിന്തുടരുന്നത്, അതിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. അത് എന്നാൽ ഈ കത്ത് പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്ത് നൽകിയ വിദ്യാർത്ഥികളുമായി സംസാരിച്ചിരുന്നു. ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഈ വിദ്യാർത്ഥികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്നും അക്കാര്യം അവർക്ക് മനസ്സിലായി എന്നതുമാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഇന്ന് നമ്മോട് പ്രതികരിച്ചത്. മാത്രമല്ല ഈ വിഷയത്തിൽ ഐ എം എയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ ഒരു തരത്തിലും ഐ എം എ അധികൃതരും പിന്തുണയ്ക്കുന്നില്ല. കാരണം രോഗികളുടെ സുരക്ഷയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷയ്ക്ക് വേണം മുൻഗണന നൽകാൻ. ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു അക്കാര്യങ്ങൾ അംഗീകരിച്ചാൽ അത് രോഗികളുടെ സുരക്ഷയ്ക്കും ഒപ്പം അണുബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര മാനദണ്ഡം പിന്തുടരുക തന്നെ വേണം എന്നുള്ള നിലപാട് തന്നെയാണ് ഐ എം എ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയം മറ്റ് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. വിദ്യാർത്ഥികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വിജയകുമാർ. എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.